വ്യൂവേഴ്സ്, ഇത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത ഫേവറേറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനുമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് ബ്ലാക്ക് വിത്ത് റെഡ് അജ്രക്കില് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. അപ്പൊ ഇനി നേരെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് അപ്പ് എന്ന് പറയുന്നത്. പാനൽ കട്ടാണ്, 18 പീസ് പാനൽ കട്ടാണ്. യോക്കിൽ അജ്രക്കിന്റെ പാച്ച് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. മെയിൻലി ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഇതിൽ നിങ്ങൾ ഈ കാണുന്ന വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു യോക്ക് തന്നെയാണ് കാണാനായിട്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് എല്ലാവരുടെയും എല്ലാ സമയത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ കട്ട് എന്ന് പറയുന്നത് 18 പീസ് ആണ്. ശരിക്കും 18 പീസ് പാനൽ കട്ട് വേറെ ആകുമ്പോൾ അത് ശരിക്കും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പാനൽസ് നമ്മൾ വെയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു യോക്ക് പാർട്ടിൽ മെയിൻലി വരുന്നത് അജ്രക്കിൻ്റെ പാച്ച് വെച്ചിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആണ് മെയിൻലി ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള നേവി ബ്ലൂ വിത്ത് റെയിൻബോ ആയിട്ടുള്ള ഒരു കട്ട് ബീഡാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിറർ വർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് പാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാച്ച് വേണ്ടാത്തവർക്ക് പറയാം ഈ ഒരു പാച്ച് വേണ്ട, അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം. ഈ ഒരു ടോപ്പിൻ്റെ ഇതുപോലെ തന്നെ ഈ ഒരു താഴത്തെ പാർട്ടിലായിട്ട് ഫുള്ളായിട്ട് ബാക്കിലും ഫ്രണ്ടിലും ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡേഴ്സ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു ബ്ലാക്കിൽ വരുമ്പോൾ എല്ലാവർക്കും ബോർഡർ ഇല്ലാത്തതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തീൻ്റെ പാനൽസിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞു കുഞ്ഞ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞ് പാനൽസായിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല ഷേപ്പായിട്ട് നല്ല ഒതുങ്ങിക്കിടക്കും. അപ്പം എൻ്റെ കറക്റ്റ് സൈസ് എന്ന് പറയുന്നത് 38 സൈസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.